ഹലോ എവ്രിവൺ, എൻ്റെ പേര് അമൃത. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആർ പി എഫിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ ഏറ്റവും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട്, സിലബസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തിട്ടാണ് എങ്ങനെ ഇനി ആർ പി എഫ് എസ് ഐ കോൺസ്റ്റബിളിൽ ക്രാക്ക് ചെയ്യാം, ഏത് സബ്ജക്റ്റ് വൈസ് നിങ്ങൾ പഠിക്കണം, ഏതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ സിലബസ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരുന്നു, ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സുകൾ വീണ്ടും വീണ്ടും എൻക്വയറീസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഫുള്ളും ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയുവാണ്, ഈ ആർ പി എഫിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇനി ആ ഓൺലൈൻ ഫോർമാറ്റ് വെച്ചിട്ടാണ്, മറ്റേ ഓൺലൈൻ ഫോർമാറ്റ് വെച്ചാണ് ചെയ്തതെങ്കിൽ പോലും, അക്ഷയയിൽ പോയി വേറൊരു ഫോർമാറ്റിലാണ് ചെയ്തതെങ്കിൽ അത് തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി അത് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ റെയിൽവേയുടെ ഫോർമാറ്റിലുള്ള ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പം ചെയ്യാണ്ടിരിക്കരുത്. ഉറപ്പായിട്ടും ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തഹസിൽദാറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ആ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് തഹസിൽദാർ താലൂക്ക് ഓഫീസിൽ നിന്ന് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കുക, ഇപ്പോഴേ കയ്യിൽ വച്ചിരിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും ഉറപ്പായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് എടുത്ത് വെച്ചിരിക്കുക. എന്തായാലും ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തവർ ഇനി അതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. പക്ഷേ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് തന്നെ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്ത് ആ നമ്പർ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു റിസ്ക് ഫാക്ടർ അവിടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളടുത്ത് ഇത് നേരത്തെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്താ വേറെ ഒന്നും ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റ് പോലുള്ള എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഇനി ടെൻഷൻ ആവണ്ട. എങ്ങനെ അപ്ലൈ ചെയ്തോ അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ പക്ഷേ ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുത്തു വയ്ക്കാൻ മറക്കരുത്, ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കാൻ മറക്കരുത്, അതും റെയിൽവേയുടെ ഫോർമാറ്റിൽ. അപ്പോൾ അതായിരുന്നു അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സിലബസ് നിങ്ങൾ എങ്ങനെ ഇനി പഠിച്ചു തുടങ്ങാം, ഇവിടെ കാണുന്ന പോലെ തന്നെ ആർ പി എഫ് എസ് ഐ കോൺസ്റ്റബിൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡീറ്റെയിൽഡ് സിലബസ് പറയുന്നതിന് മുമ്പ്, കമൻറ്റ് സെക്ഷനിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഇത് മുമ്പും നമ്മൾ ചെയ്തൊരു കാര്യമാണ്, എങ്കിൽ പോലും ഈ കാണുന്നവർക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. എക്സാം ലെവൽ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാം ലെവൽ എങ്ങനെയാണ്, നമ്മുടെ എസ് ഐയുടെയും കോൺസ്റ്റബിളിൻ്റെ എക്സാം രണ്ടും ഡിഫറൻ്റ് ആണോ എന്ന് ചോദിച്ചവരുണ്ട്. രണ്ടും എക്സാം ഡിഫറൻ്റ് ആണ്, കാരണം ക്വാളിഫിക്കേഷൻ രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ എക്സാമിന് ഡിഫറൻസ് വരുന്നത്. ഈ കാണുന്നുണ്ടായിരിക്കും എസ് ഐ എന്ന് പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാൽ കുറച്ചും കൂടെ റാങ്ക് കൂടിയ പോസ്റ്റല്ലേ. അപ്പോൾ അവിടെ എന്താ വേണ്ടത്, നമുക്ക് ഗ്രാജുവേറ്റ് ലെവലാണ് നമുക്ക് വേണ്ടത്. ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആർ പി എഫ് എസ് ഐക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ, അതായത് ടെൻത്ത് ലെവൽ പാസ്സായ എല്ലാ പേർക്കും കോൺസ്റ്റബിളിൻ്റെ എക്സാം എഴുതാൻ പറ്റും. രണ്ടും ഡിഫറൻറ്റ് എക്സാംസ് ആണ്. കാരണം എന്താ, രണ്ടിനും രണ്ട് ക്വാളിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ലെവൽ എന്തായിരിക്കും കൂടും. പത്താം ക്ലാസ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേസമയം ഡിഗ്രി ലെവലാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതാണ് അവിടുത്തെ ഡിഫറൻസ്. ബാക്കി എല്ലാ പാറ്റേണും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് വരുന്നത് പേ സ്കെയിലാണ്. നിങ്ങൾക്കറിയാം ആ ഒരു സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ റാങ്കിങ്ങിൽ അത്രയും വ്യത്യാസം ഉണ്ടായിരിക്കും, പേ സ്കെയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 43,000 എല്ലാ അലവൻസും കൂടെ കൂട്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ പോലീസായിട്ട് മാറണമെങ്കിൽ അതിന് അതിൻ്റേതായ എന്താണ് വലിയ, നമുക്ക് ഒരുപാട് ഭയങ്കര റിസ്ക് ഫാക്ടറുള്ള ജോലി അല്ലെങ്കിൽ പോലും അതിനെന്താണ് നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ജോലി തന്നെയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ല ജോലി തന്നെയാണ്, നല്ല ഹൈ പേ സ്കെയിലും നല്ല പോലെ ഉള്ള ഒരു ജോലി തന്നെയാണ്. സബ് ഇൻസ്പെക്ടറിൻ്റെ ഏകദേശം 43,000 to 53,000 ഈ ഒരു അലവൻസും കൂടെ കൂട്ടിയിട്ടാണ്. ട്രാവൽ അലവൻസ് ഉണ്ട്, മെഡിക്കൽ അലവൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ റെയിൽവേ പോലുള്ള RRB എക്സാംസ് എഴുതി ക്വാളിഫൈ ആവുന്നവർക്ക് 12 months, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്, 12 months ജോലി ചെയ്താൽ 13 months ശമ്പളമാണ് കിട്ടുന്നത്. അതുപോലെയാണ് ഇതിനും, ഇതിനും അതുപോലെ തന്നെ 8 hours ജോലി ചെയ്ത് 16 hours റെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പാറ്റേണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ജോലി തന്നെയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കോൺസ്റ്റബിളിൻ്റെ ഏകദേശം 26,000 to 35,000 എന്തായാലും പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും ഇതിനേക്കാളും കൂടുതലായിരിക്കും സാലറി, എന്തായാലും നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏജ് കാറ്റഗറി, എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്ന കാര്യമാണ് ഏജ്.
ആദ്യം തൊട്ടേ ഉള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. കോൺസ്റ്റബിളിനാണെങ്കിൽ 18 to 28 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ജനറലി പറയുന്നത്. ഈ റിലാക്സേഷൻ ഒന്നും വരാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റബിളിനാണെങ്കിൽ 18 to 28 ഇയേഴ്സ്, അതായത് 10 ക്വാളിഫൈ ആയിരിക്കുന്നതും പ്ലസ് ടു ക്വാളിഫൈ എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് 10 ക്വാളിഫൈ ആയ എല്ലാ പേർക്കും എന്ത് കോൺസ്റ്റബിളിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സബ് ഇൻസ്പെക്ടറാണെങ്കിൽ 20 to 28 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ റിലാക്സേഷൻ വന്നിട്ടുണ്ട്, 5 വയസ്സിൻ്റെയും 3 വയസ്സിൻ്റെയും ആ റിലാക്സേഷനൊക്കെ ഉണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഒരു 35 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഏകദേശം 18 to 28 ആണ് ബേസിക് എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് കണക്കാക്കുക. ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഹൈറ്റും, ഹൈറ്റ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹൈറ്റ് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഹൈറ്റ്സ് ആണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. മെയിൽ കാറ്റഗറി ആണെങ്കിൽ എസ് ഐക്കും കോൺസ്റ്റബിളിനും 165 ആണ്, ബാക്കി എക്സാംസിനെ പോലെയല്ല, 165 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് 165 ആണ് പറയുന്നത്. ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ എത്ര മതി, 160 മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 160 മതി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അവിടെ 160 ആണ് വേണ്ടത് കേട്ടോ. ജനറൽ ഒ ബി സിയുടെ ആണ് 165, എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അവിടെ 160 മാത്രം മതി. അതേപോലെ ഫീമെയിലിനാണെങ്കിൽ എസ് ഐ കോൺസ്റ്റബിളിന് 157 ആണെങ്കിൽ ഫീമെയിലിന് എസ് സി എസ് ടി കാറ്റഗറി വരുമ്പോൾ എന്താണ് വരുന്നത്, 152 ഒക്കെ മാത്രം മതി. അപ്പോൾ അവിടെ ഹൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് എന്താണ് കുറവാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഹൈറ്റ് ജനറൽ അല്ലെങ്കിൽ ഒ ബി സിയിലാണെങ്കിൽ എത്രയാണ്, 165 മതി മെയിൽ കാറ്റഗറിക്കാണെങ്കിൽ, അതുപോലെ എസ് സി എസ് സിക്ക് ആണെങ്കിൽ 160. പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷനാണ് മെൻസിന് മെയിൽ കാറ്റഗറിക്ക് പറയുന്നത്, 80-75 എന്നുള്ളൊരു എക്സ്പാൻഷൻ രീതിക്കാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. എക്സാം ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എസ് ഐക്ക് ആണ് ഗ്രാജുവേറ്റ് ലെവൽ, കോൺസ്റ്റബിൾ 10th ലെവലാണ്. പേ സ്കെയിൽ നിങ്ങൾ ഇതിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഏജ് കാറ്റഗറിയും പറഞ്ഞിട്ടുണ്ട്, 18 to 28 ഇയേഴ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിലിനി റിലാക്സേഷൻ കൂടെ വരുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ഏജ് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹൈറ്റും മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ കാര്യം. ഇനി അടുത്ത കാര്യം നമുക്ക് സിലബസിലേക്ക് തന്നെ പോവാം. അടുത്തിനി നമുക്കറിയാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേയുടെ ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു എക്സാമാണ്. അതിനെന്താണ് അതിൻ്റേതായ ഒരു സിലബസ് പാറ്റേൺ തന്നെയുണ്ട്. മെയിനായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ സിലബസ് റെയിൽവേയുടെ സബ്ജക്ട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്, ജനറൽ അവയർനെസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ജനറൽ അവയർനെസ് ജി കെ എന്ന് പറയുന്ന നമ്മുടെ സെക്ഷൻ ഉണ്ടല്ലോ ജനറൽ നോളജ്, നമുക്ക് ജനറലി എന്തൊക്കെ അവയർനെസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഡൊമസ്റ്റിക്കലി ആയിക്കോട്ടെ, ഇൻ്റർനാഷണലി ആയിക്കോട്ടെ, പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ചരിത്രപരമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ജനറലി ഉള്ള അവയർനെസ്സിനെ കുറിച്ച് പറയുന്നതാണ്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ നിന്ന്, 50 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്നത്. 50 ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് തന്നെ ജനറൽ സയൻസ് എന്ന് പറഞ്ഞ പേപ്പറുണ്ട്. 50 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ജനറൽ നോളജ് 25 എണ്ണം, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സയൻസ് എന്ന് പറയുന്ന പേപ്പറും 25 മാർക്കിന് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ടോട്ടലി 50 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. റീസണിങ് ആണെങ്കിൽ നമുക്കറിയാം മെൻ്റൽ എബിലിറ്റിക്കുള്ള നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് എത്രയാണ്, 35 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ നിന്ന് വരുന്നത്. മാത്തമെറ്റിക്സിലും സെയിം അതുപോലെ തന്നെ 35 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ടടാ, 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കണതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യൻ, മാത്തമെറ്റിക്സിൽ നിന്ന് 35 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ആ ഒരു സിലബസ് പാറ്റേൺ, ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ പോയിരിക്കുന്നത്. സബ്ജക്റ്റും ക്വസ്റ്റ്യൻസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർക്ക് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് ടൈമിൻ്റെ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടൈം എത്രയാണ്, 120 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയായിട്ട്, 120 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 90 മിനിറ്റ് ടൈമാണുള്ളത്. 90 മിനിറ്റ് ടൈമാണ് നിങ്ങൾക്ക് അലൗട്ടായിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്, 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ സമയം കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അതെന്താണ് അത്രയും ടൈം നിങ്ങൾക്ക് അലൗട്ട് ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറിൽ 120 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. ആ സെക്ഷനാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ പഠിച്ചു തുടങ്ങി നല്ലപോലെ ടൈം എങ്ങനെയാണ് യൂസബിൾ ആവണമെന്നൊക്കെ മോക്കൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. ഇനി അടുത്ത മാർക്കിംഗ് സെക്ഷനാണ് വരുന്നത്. മാർക്കിംഗ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസറാണ്, നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യന് നിങ്ങൾ കറക്റ്റ് ആൻസറാണ്, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അവിടെ 1 മാർക്ക് കിട്ടും. 1 മാർക്കാണ് ഒരു ഈച്ച് കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ് കിട്ടുന്നത്. അതേസമയം നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3 ആണ്, 1/3 നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് കുറച്ച് കൂടുതലാണ്, 1/3 എന്ന് പറഞ്ഞ നെഗറ്റീവിങ്ങാണ് വരുന്നത്. അതായത്
മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഒരു മാർക്ക് പോകും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പാറ്റേണിലാണല്ലോ പോകുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഒരു മാർക്ക് പോകും, ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക്. ഇങ്ങനെയാണ് അവിടുത്തെ നെഗറ്റീവ് മാർക്കിങ്ങും പോസിറ്റീവ് മാർക്കിങ്ങിൻ്റെയും കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 90 മിനിറ്റാണ് ഇപ്പോഴേ മോക്കൊക്കെ ചെയ്ത് പി വൈ ക്യു സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നേറിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് ഓഫീസർ ആവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, മാർക്കിങ്ങിൻ്റെയൊക്കെ കാര്യം. ഇനി അടുത്ത് ഓരോ ടോപ്പിക്സ് വെച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ആ ഒരു എത്ര ഏതൊക്കെ ലെവലിൽ നിന്നാണ് ചോദിക്കുന്നത്, ഏതൊക്കെ പാഠങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അതിൽ കവർ ആവുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. രണ്ട് സെക്ഷനായിട്ടാണ് ജനറൽ അവയർനെസ് തിരിച്ചിട്ടുള്ളത്. രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 25 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജും 25 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസും, അങ്ങനെ 25 വീതമായിട്ടാണ് വരുന്നത്. അതിൽ എന്തൊക്കെ ടോപ്പിക്കാണ് ജനറൽ നോളജ്, നിങ്ങൾക്ക് ജനറലായിട്ട് എന്തൊക്കെ അറിയാം, അതായത് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാം, നിങ്ങൾക്ക് അവരുടെ ഹിസ്റ്ററി അറിയാമോ, ഇന്ത്യയുടെ ഹിസ്റ്ററി അറിയാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആൻഷ്യൻ്റ് ഇന്ത്യ ഉണ്ട്, മെഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. ഇനി ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഡാൻസ് ഫോംസ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ്, ഫെയേഴ്സ്, പെയിൻറ്റിങ്സ്, കൾച്ചർ പരമായിട്ട് നമുക്ക് എന്തൊക്കെ യുനെസ്കോ തന്നിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നത്, ഡാൻസ് ഫെസ്റ്റിവൽസ് പോലുള്ളത്. അതുപോലെ ഇനി ജോഗ്രഫി ഓഫ് ഇന്ത്യ, നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫി ഭൂമിശാസ്ത്രത്തിനെ പറ്റി പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ട്, അതുപോലെ പുതിയ പുതിയ ഡിസാസ്റ്റേഴ്സ് വരുന്നെങ്കിൽ അതുണ്ട്, അങ്ങനത്തെ ഒരുപാട് നമ്മുടെ ജിയോഗ്രഫിക്കലി നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്നത്, അല്ലാതെ പൊളിറ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ എക്കണോമിക്സ്, നമ്മുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ, ഇൻഡെക്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ എന്താ വരുന്നത്, സ്പോർട്സ് ആണ് വരുന്നത്. സ്പോർട്സ് നിങ്ങൾക്കറിയാം, സ്പോർട്സിൽ ഇപ്പോൾ നടക്കുന്ന ഇവൻറ്റ്സ്, IPL പോലുള്ള വേൾഡ് കപ്പ് പോലുള്ള പുതിയ പുതിയ ഇവൻറ്റ്സ്, പുതിയ പുതിയ ആയിട്ട് കിട്ടിയ എന്തെങ്കിലും ഭാരത് രത്ന കിട്ടിയ പ്ലേയേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്ലേയേഴ്സിന് പുതിയ പുതിയ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും, ടെർമിനോളജീസ് ചോദിക്കും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അങ്ങനത്തെ ഇവൻറ്റ്സ്, അവാർഡ്സ് അതൊക്കെയാണ് സ്പോർട്സിൽ മെയിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ എന്താണ് വരുന്നത്, നമ്മുടെ ഏറ്റവും ഒരു 5 മാർക്കിനെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 മാർക്കിനെങ്കിലും കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നിന്ന് വരും. നമ്മുടെ ഡൊമസ്റ്റിക് ന്യൂസ്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ പറ്റി, ഇൻ്റർനാഷണലി എന്തെങ്കിലും ന്യൂസ് കടന്നിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ചർച്ച ആയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും കറണ്ട് അഫേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള. എന്തെങ്കിലും പുതിയ പുതിയ അവാർഡ്സ് ആർക്കെങ്കിലും ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ബുക്ക്സ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കറണ്ട് അഫേഴ്സ് പോലുള്ള യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് ജനറൽ നോളജ്. 25 ക്വസ്റ്റ്യൻസ് ഒരു 2-3 മാർക്ക് വെച്ചിട്ട് എല്ലാ യൂണിറ്റിൽ നിന്നും അവരെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മുടെ ഷിഫ്റ്റ് പോലെ ഇരിക്കും, ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ നല്ലൊരു നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ടഫായിരിക്കും. ജനറൽ അവയർനെസ് ടോപ്പിക്സ് അങ്ങനെയാണ്, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ പഠിക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒരു 40-50% അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% ഒക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 40-50%, ചിലപ്പോൾ കുറയാം കൂടാം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സെക്ഷനിങ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ് ടോപ്പിക്. ഇപ്പോൾ ഹിസ്റ്ററി പോലെയുള്ള, ജോഗ്രഫി പോലെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, ഒരു 1 അവറോ എത്രയെങ്കിലും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കണ്ടു നോക്കി, യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു സ്ട്രക്ചേർഡ് ഐഡിയ കിട്ടും, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, മോക്ക് ചെയ്യുക. ഇനി കുറച്ച് സമയമുള്ളൂ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കുക. ഇനി എന്തെങ്കിലും മറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെ കാണുന്ന ചാറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദിശയെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മടിച്ച് നിൽക്കരുത്, ഉടനെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടായിക്കോണം. യൂട്യൂബിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നോക്കാൻ നിങ്ങൾക്ക് ആർമി ചാനൽ എന്ന് പറഞ്ഞൊരു ദിശയുടെ ചാനലുണ്ട്, അതിൽ നിന്ന് ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
ഇനി അടുത്ത് നമ്മുടെ ജനറൽ സയൻസ് പറയുവാണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ടോപ്പിക്ക് കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജനറൽ സയൻസിൻ്റെ പേപ്പേഴ്സ് വരുന്നത്. അതിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ആകും കേട്ടോ. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 9, 10 പ്ലസ് വൺ പ്ലസ് ടു പോലുള്ള സമയത്ത് നമ്മൾ പഠിച്ചു വന്ന എല്ലാ NCERT ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആയിരിക്കും അവരെന്ത് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് കവർ ചെയ്തായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജനറൽ നോളജും ജനറൽ സയൻസും എന്താണ് ഈക്വലി അവർ ചോദിക്കാറുണ്ട്. അത്രയാണ് ഇതിൽ വരുന്നത്, ജനറൽ അവയർനെസ്സിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. മാത്സിൻ്റെ ടോപ്പിക്സ് ആണ്, മാത്സിൻ്റെ ഇത്രയും ടോപ്പിക്സ് ആണ് ഇവർ ചോദിക്കുന്നത്. വലുതായിട്ട് അഡ്വാൻസിൻ്റെ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല. പക്ഷേ അഡ്വാൻസിൽ നിന്ന് ആകെ വന്നിട്ടുള്ള ഏതാണ്ട് മെൻസുറേഷനാണ് വരുന്നത്. മെൻസുറേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ SI കോൺസ്റ്റബിളിനും എക്സാംസ് എന്ന് പറയുമ്പോൾ SI എക്സാമിനാണെങ്കിൽ എന്തായിരിക്കും കുറച്ചൊന്ന് കയറ്റിയായിരിക്കും ചോദിക്കുന്നത്. ഗ്രാജുവേറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലപ്പായിരിക്കും ചോദിക്കുന്നത്. അതേസമയം കോൺസ്റ്റബിളിന് എന്താ ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. മെൻസുറേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ വോളിയം ഒക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാം എന്തെങ്കിലും. നമുക്കറിയാമല്ലോ മെൻസുറേഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യൂബ്, സ്പിയേഴ്സ്, 2D, 3D അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇതെന്താണ് അഡ്വാൻസ് ടോപ്പിക്കിൽ നിന്ന് ആകെ ഏത് മാത്രമേ ഉള്ളൂ, അഡ്വാൻസ് ടോപ്പിക്കിൽ നിന്ന് മെൻസുറേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എന്താണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഗ്രാഫൊക്കെ വരച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഗ്രാഫ്, പൈ ചാർട്ടൊക്കെ വെച്ച് ചോദിക്കുന്ന അങ്ങനത്തെ തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെന്താണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടൈം, സ്പീഡും ഡിസ്റ്റൻസും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. മനസ്സിലാക്കേണ്ട കാര്യം SI കോൺസ്റ്റബിളിന് എന്താണ്, കോൺസ്റ്റബിളിനാണെങ്കിൽ 10th ലെവൽ ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേസമയം നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ലെവൽ കൂട്ടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ കവർ ചെയ്യും. നമ്മുടെ നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന, അതുപോലെ റേഷ്യോൻ്റെ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, നമ്മൾ നോർമലി എന്തൊക്കെയാണോ SSC പഠിക്കുന്ന ഒരാൾക്കറിയാം. ഇതൊക്കെ എന്താണ് ബേസ് ടോപ്പിക്, അരിത്തമെറ്റിക് ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാം. അരിത്തമെറ്റിക് ടോപ്പിക്സ് കവർ ചെയ്ത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതെന്തായാലും ഉറപ്പായിട്ടും ഷോർ ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താണ് അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ, ആവറേജസ്, നമ്പേഴ്സിൻ്റെ ആവറേജ് ചോദിക്കും. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ബോട്ട് മാസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതൊക്കെ എന്താണ് ബേസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പോർഷൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഡെയിലി എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്ക് ചെയ്യുക. ഈ ഓരോ യൂണിറ്റ് എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പഠിക്കാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളത് വർക്ക് ചെയ്ത് തുടങ്ങുക ഉറപ്പായിട്ടും. ഇത്രയാണ് ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ റീസണിങ് ടോപ്പിക്സ്, നമ്മുടെ മെൻ്റൽ എബിലിറ്റി ആണ് അല്ലേ. ലോജിക്കൽ റീസണിങ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മെൻ്റൽ എബിലിറ്റി എങ്ങനെ ഇത്ര സമയം കൊണ്ട് നമ്മൾ, പക്ഷേ ഇതെന്താണ് എപ്പോഴും റീസണിങ്ങിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. അപ്പോൾ ആ ടൈം എങ്ങനെ കുറയ്ക്കാമെന്ന് വേണം നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട. അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീസണിങ് എന്ന് പറയുന്നത്. കുറച്ച് നമ്മൾ ചിന്തിച്ചാൽ മാത്രം അത് നമുക്ക് കിട്ടും. അനലോഗീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒക്കെ അറിയായിരിക്കും എന്തെങ്കിലുമൊക്കെ തന്നെ. നമുക്ക് നോർമലി റീസണിങ്ങിൽ ചോദിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, മൂന്ന് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വെർബൽ കാണും, വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡിങ്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. വേർഡിങ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ലെറ്റേഴ്സ് പരമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് ഏതെന്ന് പറഞ്ഞാൽ വെർബൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഏതാ വരുന്നത്, നോൺ വെർബൽ വരുന്നുണ്ട്. നോൺ വെർബൽ, നോൺ വെർബലിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫിഗർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ ഡയഗ്രാം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സില്ലോജിസം അതൊക്കെ അതിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിഗർ പാറ്റേൺസ് ഉണ്ടല്ലോ, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, ഫിഗർ കട്ടിങ്സ്, പേപ്പർ കട്ടിങ്സ് ഒക്കെ പറയാറുണ്ട്. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസിൽ ഏതാണിത്, അങ്ങനത്തെയൊക്കെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ വരുന്നത്. നോൺ വെർബൽ, അതായത് വെർബൽ ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, ഫിഗർ വെച്ചിട്ട് നമുക്ക് വിഷ്വലി കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെയാണ് നോൺ വെർബൽ കാറ്റഗറി ഉൾപ്പെടുത്തിക്കുന്നത്. വെർബൽ ആണെങ്കിൽ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. ഇനി വരുന്നത് എന്താണ്, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന നമ്മൾ ലോജിക്കലി ഉപയോഗിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ഈ ഡയറക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ലോജിക്ക്, കുറച്ച് ലോജിക്ക് ഉപയോഗിക്കണം. എവിടെയാണ് വെസ്റ്റ്, എവിടെയാണ് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, അങ്ങനെ കുറച്ച്
ഡയറക്ഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വെൻ ഡയഗ്രാംസ് ഉണ്ട്, ആൽഫബറ്റിക് സീരീസ്, നമ്പർ സീരീസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മൾ കുറച്ചൊന്ന് ലോജിക്ക് പരമായിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്യാൻ പോണാ നമ്പർ വന്നത് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കാറുണ്ട്. പിന്നെ എന്താ, ഡിസിഷൻ മേക്കിംഗ്സ് പോലെയുള്ള ആർഗ്യുമെൻ്റ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ അരിത്തമെറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എട്ട് ഇടയ്ക്ക് ഒരു നമ്പർ കൊടുത്തിരിക്കുക എന്ന് വെച്ചാൽ ഡിവൈഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കും, മൾട്ടിപ്ലിക്കേഷൻ, ഇടയ്ക്കൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഓപ്പറേഷൻസ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് വന്നിട്ട് അവിടെ ഏതായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് അനലോഗീസ് പോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, റീസണിങ് ടോപ്പിക്സിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ RPF മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ റീസണിങ് ഉണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്നത് പോലെയാണ് അതിൽ വരുന്നത്. എത്രയൊക്കെ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതോടെ ഈ ഒരു വീഡിയോ സെക്ഷൻ തീരുകയാണ്, RPF സീരീസിൽ നിന്ന് തന്നെ തീരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തൊക്കെ തുടങ്ങുക. അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ദിശയുടെ യൂട്യൂബ് ചാനലിൽ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നോക്കി പഠിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.